നമുക്കറിയാം ഈ ലേസർ വെച്ചിട്ട് നമ്മൾ ഈ ചികിത്സ കേൾക്കുന്നുണ്ട്. അപ്പോൾ പൊതുവെയുള്ള സംശയമാണ്, അപ്പം സ്റ്റോൺസിന് നമ്മൾ ലേസർ ഉപയോഗിക്കുന്നുണ്ട്, ക്യാൻസറിന് ലേസർ ഉപയോഗിക്കുന്നുണ്ട്, പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിന് ലേസർ ഉപയോഗിക്കുന്നുണ്ട്. അത് എങ്ങനെയാണ് അത് പ്രവർത്തിക്കുന്ന ഒരു ചെറിയ രീതിയിൽ ഞാൻ പറഞ്ഞുതരാം. ഫോർ എക്സാമ്പിൾ സ്റ്റോൺസ് ഒക്കെ ആണെങ്കിൽ ലേസർ വെച്ചിട്ട് നമ്മൾ പോകുന്ന സമയത്ത് അത് കംപ്ലീറ്റ് ആയിട്ട് പൗഡർ ആക്കുകയാണ് ചെയ്യുന്നത്. അത് ഫൈൻ പൗഡർ ആയിരിക്കും, നമ്മൾ സാധാരണ പൗഡർ പോലെ. ആ ഫൈൻ പൗഡർ ആകുമ്പോൾ നമ്മളത് യൂറിൻ വരുന്ന സമയത്ത് അത് അങ്ങോട്ട് പോകും. അതാണ് ഈ ലേസർ ഫ്രാഗ്മെൻറ്റേഷൻ ചെയ്ത് വളരെ തരികളായിരിക്കും അത്. അത് നമുക്ക് ലേസർ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഈ സ്റ്റോൺസ് പല സിസ്റ്റത്തിലായിരിക്കും, ഈ കിഡ്നിയിലെ പല അറകളിലായിരിക്കാം, അല്ലെങ്കിൽ ട്യൂബുകളായിരിക്കാം. ഈ മെക്കാനിക്കൽ ലിത്തോട്രിപ്റ്റ എന്ന് പറഞ്ഞ ഒരു അതിൽ ചെയ്യുന്ന സമയത്ത് കല്ലോ ഇത് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് കല്ല് മുകളിലോട്ട് പോകാൻ സാധ്യത കൂടുതലാണ്. ഈ ലേസർ ഉപയോഗിക്കുമ്പോൾ തന്നെ എനർജി വളരെ കോൺസെൻട്രേറ്റഡ് ആണ്, അത് സ്പെസിഫൈഡ് സൈറ്റിൽ വരത്തുള്ളൂ. ആ ലേസർ ഉപയോഗിക്കുമ്പോൾ അതിനൊരു പൈലറ്റ് ലൈറ്റും ഉണ്ടാകും, ആ പൈലറ്റ് ലൈറ്റിൽ പോകുന്നിടത്ത് മാത്രമേ അതിൻ്റെ പ്രവർത്തനമുള്ളൂ. അപ്പോൾ എന്താ സംഭവിച്ചാൽ കല്ലൊക്കെ ആണെങ്കിൽ നമ്മൾ പൊടിക്കുകയാണെങ്കിൽ അത് അവിടെ തന്നെ നിൽക്കും, അത് അനങ്ങി മുകളിലോട്ട് പോകത്തില്ല. അപ്പോൾ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഫ്രാഗ്മെൻറ്റേജ് പൗഡർ ആക്കാൻ പറ്റും. അത് ന്യൂമാറ്റിക് ലിത്തോട്രിപ്റ്ററിൽ പറ്റത്തില്ല. അതാണ് അതിന് ഡിഫറൻസ്. ലേസർ സ്റ്റോൺസിൽ കംപ്ലീറ്റ് ക്ലിയറൻസ് ഉണ്ടാവും. രണ്ടാമത്തെ ഇപ്പോൾ നമ്മൾ ബ്ലാഡർ ട്യൂമറൊക്കെ പറഞ്ഞു. ബ്ലാഡർ ട്യൂമറിലൊക്കെ എന്ന് പറഞ്ഞാൽ ട്യൂമറിൻ്റെ ബേസ് വെച്ചിട്ട് നമുക്ക് ഒന്നായിട്ട് ബേസും അടക്കമാണ് നമ്മൾ ആ ട്യൂമർ ഒന്നായിട്ട് എടുത്ത് കളയുന്നത്. അത് കരിച്ച് കളയല്ല ചെയ്യുന്നത്, ആ ട്യൂമറും അതിൻ്റെ ബേസും, അത് ബേസ് എന്നാൽ മാത്രമേ അത് ഹിസ്റ്റോപതോളജിയിൽ കൊടുത്തിട്ട് ആ ബയോപ്സി അനുസരിച്ച് ഫർദർ ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടതാണ്. കരിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ബയോപ്സി സ്പെസിമെൻ ഇല്ലാണ്ടാവും. അപ്പം നമ്മൾ ബ്ലാഡർ ട്യൂമർ അങ്ങനത്തെ സിറ്റുവേഷൻസ് ട്യൂമേഴ്സ് ഒക്കെ ചെയ്യുന്ന സമയത്ത് അത് റിസെക്ട് ചെയ്തെടുക്കുക ചെയ്യുന്നത്. മറ്റത് കരിച്ച് കളയുന്ന എബലേഷൻ എന്നാണ് പറയുക, എബലേഷൻ അല്ല, നമ്മൾ റിസക്ഷനാണ് ചെയ്യുന്നത്. പിന്നെ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിൽ നമ്മൾ ലേസർ ഉപയോഗിക്കുന്ന രണ്ട് ഇതല്ല, അതിൽ എന്യൂക്ലേഷൻ ചെയ്യാം, എബലേഷൻ ചെയ്യാം, രണ്ട് ടെക്നിക് ഉണ്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ വലിയ ഗ്രന്ഥിയൊക്കെ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി ഇപ്പം നമുക്കറിയാം 50 grams അബോവ് അല്ലെങ്കിൽ 100 grams 150 grams അതൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ലേസർ ഉപയോഗിക്കുന്ന സമയത്ത് അത് കൃത്യമായിട്ട് അതിൻ്റെ ഒരു ക്യാപ്സുൾ ഉണ്ട്, ഒരു കവറിങ് ഉണ്ട് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി, ആ കവറിങ്ങിൻ്റെ താഴെ പോയിട്ടാണ് ലേസർ എനർജി നമ്മൾ കടത്തി വിടുന്നത്. അത് സമയം ഈ ആ കടത്തി വിടുമ്പോൾ തന്നെ ആ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി ഇങ്ങനെ ലിഫ്റ്റാവും, അത് കംപ്ലീറ്റ് ലിഫ്റ്റ് ആവും. അപ്പം നമ്മൾ ഒന്നായിട്ട് അതിന് എന്യൂക്ലിയേഷൻ എന്ന് പറയുക, അത് ആ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി മുഴുവനായിട്ട് നമ്മൾ ആ എൻഡോസ്കോപ്പി കൂടെ ആ എടുത്തു കളയുന്ന ബിനൈൻ നോഡുലർ ആ ഗ്ലാൻസ് എടുത്ത് കളയാം. പെരിഫറൽ സോൺ അല്ല, പ്രോസ്റ്റേറ്റിന് പെരിഫറൽ സോൺ എന്ന് പറഞ്ഞാൽ അതല്ല എടുക്കുന്നത്, ഇത് ബിനൈൻ നോഡ് ഗ്രന്ഥി വളർന്ന് ആ സ്ഥലം മുഴുവൻ എടുത്ത് കളയുന്നതിനാണ് എന്യൂക്ലിയേഷൻ എന്ന് പറയുന്നത്. സെക്കൻഡ് തിങ് എന്ന് പറഞ്ഞാൽ ചെറിയ ഏരിയകളൊക്കെ ആണെങ്കിൽ അവിടെയെല്ലാം പ്രോസ്റ്റേറ്റിൻ്റെ ടിഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കത് കരിച്ച് കളയാം. അത് അബലേഷൻ, അത് ആ ലേസർ ഫൈബർ അവിടെ ഇട്ട് കഴിഞ്ഞാൽ ആ പൈലറ്റ് ലൈറ്റ് ഓൺ ചെയ്താൽ നമുക്ക് കൃത്യമായിട്ട് അറിയാം ആ ഫൈബർ എങ്ങോട്ടാണ് പോകുന്നത്. അതിന് മിസ്ഫയറിംഗ് ഇല്ല, ആ പൈലറ്റ് ലൈറ്റ് ഇടുമ്പോൾ തന്നെ നമുക്കറിയാം ആ ലേസർ ഫൈബറും അതിന് റെഡിനോ ഗ്രീനോ ലൈറ്റ് ഉണ്ടാവും. ആ ലൈറ്റിലാണ് നമ്മൾ ആ ഫോക്കസ് എവിടെയാണ് അതിൻ്റെ എനർജി പോകുന്നത്, രശ്മി എവിടെയാണ് പോകുന്നത്, അത് കൃത്യമായിട്ട് നമുക്ക് കാണാം. അതനുസരിച്ച് ഫോക്കസ് ചെയ്തിട്ടാണ് നമ്മൾ ഗ്ലാൻഡ് ലിഫ്റ്റ് ചെയ്യുന്നത്. അപ്പം അത് ആക്യുറേറ്റ് ആണ്, സേഫ്റ്റി ആണ്. അപ്പം ഒരുപാട് ടെക്നോളജിക്കൽ അഡ്വാൻസസ്മെൻ്റ് ഉണ്ട്. ലേസർ എന്ന് പറഞ്ഞാൽ സിമ്പിൾ കരിച്ച് കളയുന്ന ആ ഒരു ടേംസ് അല്ല യൂസ് ചെയ്യുന്നത്, അത് കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യാനുള്ള എല്ലാ എക്യുപ്മെൻസും എല്ലാ ടെക്നോളജിയിലും ആ മെഷീനിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്.